മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാൾപേപ്പറുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇൻറ്റീരിയറിൽ കുറച്ചുകൂടെ ഏസ്തറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് വാൾപേപ്പറുകൾ. നല്ല ഭംഗിയുള്ള വിവിധ ടെക്സ്ചറുകളിൽ, വിവിധ ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ വാൾപേപ്പറുകൾ അവൈലബിൾ ആണ്. പൊതുവേ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വാൾപേപ്പേഴ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അധിക വാൾപേപ്പേഴ്സും ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ്. അതിന് ഇന്ത്യയിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പെയിൻറ് കമ്പനികൾ പുറത്തിറക്കുന്ന വാൾപേപ്പേഴ്സ് ആയെങ്കിൽ പോലും അവർ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് റീബ്രാൻഡ് ചെയ്തിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന 40% വാൾപേപ്പേഴ്സും ചൈനീസ് പ്രൊഡക്റ്റുകളാണ്. ഇന്ത്യൻ പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റ് ഷെയർ വെറും 2-3% വരെ മാത്രമാണ് എന്നോർക്കണം. ഏറ്റവും ചീപ്പ് ക്വാളിറ്റി, ചീപ്പ് പ്രൈസ് ഗണത്തിൽ വരുന്ന വാൾപേപ്പേഴ്സ് ആണ് ചൈനീസ് വാൾപേപ്പേഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഒരു മീഡിയം ക്വാളിറ്റി നിലനിർത്തുന്ന വാൾപേപ്പേഴ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് കൊറിയയിൽ നിന്നാണ്. കുറച്ചുകൂടെ പ്രീമിയം വാൾപേപ്പേഴ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക US നിന്നും യൂറോപ്പിൽ നിന്നുമാണ്. വാൾപേപ്പേഴ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ വ്യത്യസ്തത അനുസരിച്ച് തന്നെ വ്യത്യസ്തമായിട്ടുള്ള മാനുഫാക്ചറിങ് മെത്തേഡുകളും വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റികളുമാണ് നമുക്ക് വാൾപേപ്പേഴ്സിൽ ലഭിക്കാറുള്ളത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാൾപേപ്പേഴ്സിൻ്റെ ടൈപ്സ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നമ്പർ 1, വിനൈൽ വാൾപേപ്പർ ആണ്. PVC കോട്ടിങ്ങുകളുമായിട്ട് വരുന്ന വാൾപേപ്പേഴ്സ് ആണ് വിനൈൽ വാൾപേപ്പേഴ്സ്. 100% വാഷബിൾ ആയിട്ടുള്ള ഇത്തരം വാൾപേപ്പേഴ്സ് വളരെയേറെ കാലം ഡ്യൂറബിൾ ആണ് എന്നതും കളറ് ഫെയ്ഡ് ആവാതെ ലോങ് ടേം നിലനിൽക്കും എന്നുള്ളതുമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പോപ്പുലറാക്കി മാറ്റുന്നത്. വിനൈൽ വാൾപേപ്പേഴ്സിൽ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റികളുണ്ട്. ജർമ്മനിയിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വിനൈൽ വാൾപേപ്പേഴ്സിനെ ബ്ലോണ്ട് വിനൈൽ വാൾപേപ്പേഴ്സ് എന്നാണ് പറയാറുള്ളത്. കുറച്ച് എംബോസ്ഡ് ആയിട്ടുള്ള ഒരു 3D ലുക്ക് ലഭിക്കുന്ന ടെക്സ്ചറുകൾ നൽകുന്ന വാൾപേപ്പേഴ്സ് ആണ് ബ്ലോണ്ട് വിനൈൽ വാൾപേപ്പേഴ്സ് എന്ന് പറയുക. അതേസമയത്ത് നമ്മൾ ഇറ്റലിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സോളിഡ് വിനൈൽ വാൾപേപ്പേഴ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള വാൾപേപ്പേഴ്സുകളുണ്ട്. ഇത്തരം വിനൈൽ വാൾപേപ്പേഴ്സുകൾ സാധാരണ ഫാബ്രിക്കിൻ്റെയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെയോ മുകളിൽ ഒരു PVC ലാമിനേറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള വാൾപേപ്പേഴ്സ് ആണ്. നമ്മുടെ ഡെക്കറേറ്റീവ് സർഫസ് PVC ലാമിനേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത്തരം സർഫസുകൾ നമുക്ക് വാഷബിൾ ആണ്, ഒരുപാട് കാലം ഡ്യൂറബിൾ ആണ്. ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഇത്തരത്തിലുള്ള സോളിഡ് വിനൈൽ വാൾപേപ്പേഴ്സിന് ലഭിക്കുന്നതാണ്. അതേസമയത്ത് നമ്മൾ US നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന വാൾപേപ്പേഴ്സ് പക്ക പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ആയിട്ടാണ് അധികവും വരിക. ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന തരത്തിലുള്ള വാൾപേപ്പേഴ്സ് ആണ് ഇത്തരത്തിലുള്ള പേപ്പർ വാൾപേപ്പേഴ്സ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ പേപ്പർ വാൾപേപ്പേഴ്സ് എന്ന് പറയുന്നത്. അതേസമയത്ത് കുറച്ചുകൂടെ നല്ല മറ്റൊരു വാൾപേപ്പർ ആണ് നോൺ വുവൻ ടൈപ്പ് വാൾപേപ്പറുകൾ. നോൺ വുവൻ ടൈപ്പ് വാൾപേപ്പറുകളിൽ PVC കണ്ടന്റ് ഒട്ടും തന്നെ ഇല്ലാത്ത സിന്തറ്റിക് ഫൈബറുകളും നാച്ചുറൽ ഫൈബറുകളും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഫാബ്രിക് ആണ് നോൺ വുവൻ വാൾപേപ്പേഴ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PVC വാൾപേപ്പേഴ്സ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാവുന്ന അന്തരീക്ഷ മലിനീകരണം നോൺ വുവൻ വാൾപേപ്പേഴ്സിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നോൺ വുവൻ വാൾപേപ്പേഴ്സിന്റെ കമ്പനികൾ ഒരു പ്രധാന ഗുണമായിട്ട് പറയുന്ന കാര്യം. വീട്ടിൽ ഈർപ്പത്തിന്റെയോ അല്ലെങ്കിൽ നല്ല ചൂട് തട്ടുന്ന സ്ഥലത്തോ ഒന്നും തന്നെ നമുക്ക് വാൾപേപ്പേഴ്സ് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ ഒരുപാട് കാലം അതിന്റെ പശ ഈട് നിൽക്കില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാൾപേപ്പർ പാറ്റേണുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കിടെക്റ്റോ നിങ്ങൾ സ്വന്തമോ ഡിസൈൻ ചെയ്യുന്ന പാറ്റേണുകൾ നമുക്ക് വാൾപേപ്പർ പാറ്റേണുകളായിട്ട് നൽകാൻ സാധിക്കുന്നതാണ്. റോളുകളായിട്ടാണ് നമുക്ക് വാൾപേപ്പേഴ്സ് അവൈലബിൾ ആവുക. ഒരു റോളിനകത്ത് 57 സ്ക്വയർ ഫീറ്റ് ആണ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് യൂസബിൾ ആയിട്ട് ഏകദേശം ഒരു 50 സ്ക്വയർ ഫീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ബാക്കി നമുക്ക് കട്ടിംഗ് പീസൊക്കെ ആയിട്ട് അത് വേസ്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൂമിൽ ഒട്ടിക്കാൻ എത്രത്തോളം വാൾപേപ്പേഴ്സ് ആവശ്യമാണ് എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 10x12 സൈസിലുള്ള, അതായത് 3x3.6 സൈസിൽ വരുന്ന ഒരു റൂമിൽ 4 ചുവരുകളിലും പൂർണ്ണമായിട്ട് നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കണമെങ്കിൽ ഏകദേശം ഒരു 350 സ്ക്വയർ ഫീറ്റ് വാൾപേപ്പർ ആവശ്യമാണ്. അതായത് 7 റോള് വാൾപേപ്പർ നമുക്ക് ആവശ്യമായിട്ട് വരും. വാൾപേപ്പറുകൾക്ക് ഒരു റോളിന് 2500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഒരു നീറ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വാൾപേപ്പേഴ്സിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റിൽ നമുക്ക് വരിക 7 റോളിന് 2500 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 17500 രൂപ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് ചിലവാകുന്നതാണ്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഫിറ്റിംഗ് ചാർജ്, ലേബർ ചാർജ് പ്ലസ് അതിൻ്റെ ഗമ്മിൻ്റെ ചാർജ് അടക്കം ഒരു റോളിന് 700 രൂപ മുതൽ 750 രൂപ വരെയാണ് സാധാരണ മാർക്കറ്റിൽ വാങ്ങുന്ന ലേബർ ചാർജ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണുകൾ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഫീറ്റിന് 145 രൂപയാണ് നമുക്ക് ചിലവ് വരിക. മിനിമം 32 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണുകൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട്
അത് ഒട്ടിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നിലയിൽ നല്ല ഒരു വാൾ പേപ്പറിന് സ്ക്വയർ ഫീറ്റിന് 50 രൂപ മുതൽ 60 രൂപ വരെയാണ് ചിലവ് വരിക. നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ടാണ് വാൾ പേപ്പർ ചെയ്യണം എന്നുള്ളതെങ്കിൽ ചൈനീസ് വാൾ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സ്ക്വയർ ഫീറ്റിന് 15 രൂപ മുതൽ 20 രൂപ വരെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമുക്ക് ലഭിക്കുന്ന വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാൾ പേപ്പേഴ്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടെക്സ്ചർ ഭംഗി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ടെക്സ്ചർ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് മാത്രം. അത്തരം വാൾ പേപ്പേഴ്സിൻ്റെ ഫിനിഷിങ്ങോ അല്ലെങ്കിൽ അത് എത്ര കാലം ഡ്യൂറബിളായി നിലനിൽക്കുമോ എന്നൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള വാൾ പേപ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 5 വർഷം മുതൽ 8 വർഷം വരെയാണ് കമ്പനികൾ വാൾ പേപ്പേഴ്സിന് നൽകുന്ന കാലാവധി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വാൾ പേപ്പേഴ്സ് സെയിൽ ചെയ്യുന്ന ഏറ്റവും നല്ല ബ്രാൻഡുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്പർ 1, പ്രീമിയം ക്വാളിറ്റി വാൾ പേപ്പേഴ്സ്. യു എസിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വാൾ പേപ്പേഴ്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നല്ല ഒരു കമ്പനിയാണ് എലമെൻറ്റോ എന്ന് പറയുന്ന കമ്പനി. ലെതർ ഫിനിഷുള്ള വാൾ പേപ്പേഴ്സൊക്കെ എലമെൻറ്റോയുടെ കയ്യിൽ അവൈലബിൾ ആണ്. എലമെൻറ്റോയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർക്ക് ഏതൊക്കെ ഫിനിഷസ് ആണ് അവൈലബിൾ ഉള്ളത് എന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്പർ 2, മാർഷൽസ് വാൾ കവറിങ്സ് ആണ്. മാർഷൽസ് നല്ല ഒരു വാൾ പേപ്പർ ബ്രാൻഡ് തന്നെയാണ്. മുംബൈ ബേസ്ഡ് ആയിട്ടാണ് മാർഷൽസ് പ്രവർത്തിക്കുന്നത്. നമ്പർ 3, എക്സൽ വാൾ പേപ്പേഴ്സ് ആണ്. എക്സലിൻ്റെ നല്ല വാൾ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എക്സൽ കമ്പനി കൊൽക്കത്തയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ബ്രാൻഡാണ് യാറ ലക്ഷറി. ലക്ഷറി ഇനത്തിൽ പെട്ട ഒരുപാട് പാറ്റേണുകളുള്ള നല്ലൊരു കമ്പനിയാണ് യാറ എന്ന് പറയുന്നത്. യാറയുടെ വാൾ പേപ്പേഴ്സ് നല്ല ഒരു എസ്തെറ്റിക് ലുക്ക് നൽകുന്ന വാൾ പേപ്പേഴ്സ് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാൾ പേപ്പർ കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ് നിളയ. പെയിന്റ് കമ്പനി ആയിട്ടുള്ള ഏഷ്യൻ പെയിന്റ് വാൾ പേപ്പർ ഇറക്കുന്നത് നിളയ എന്നുള്ള പേരിലാണ്. ഒരുപാട് വെറൈറ്റികൾ വരുന്ന വാൾ പേപ്പേഴ്സ് ഏഷ്യൻ പെയിന്റിന് സ്വന്തമായിട്ടുണ്ട്. പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ വീടുകൾക്ക് ഒരു കോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം നമുക്ക് വാൾ പേപ്പേഴ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൾറെഡി പെയിന്റിംഗ് കഴിഞ്ഞ ചുമരുകളിലും പ്ലൈവുഡിലും സീലിംഗിലും എല്ലാം തന്നെ നമുക്ക് ആവശ്യാനുസരണം വാൾ പേപ്പേഴ്സ് ഒട്ടിക്കാവുന്നതാണ്. എന്നാൽ ടൈൽസിന്റെ മുകളിലോ അല്ലെങ്കിൽ നിലവിൽ നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന വാൾ പേപ്പേഴ്സിന്റെ മുകളിലോ നമുക്ക് വാൾ പേപ്പേഴ്സ് ഒട്ടിക്കാൻ സാധിക്കില്ല. അത് കൂടുതൽ കാലം ഡ്യൂറബിൾ ആയിട്ട് അവിടെ നിൽക്കില്ല. വാരി വിതറി വാൾ പേപ്പേഴ്സ് ഒട്ടിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു സിംഗിൾ വാളിൽ മാത്രം ഹൈലൈറ്റ് ആയിട്ട് തീം ബേസ്ഡ് ആയിട്ട് വാൾ പേപ്പേഴ്സ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഇന്റീരിയറിന്റെ ലുക്കിന് നന്നായിരിക്കുക. അതുകൊണ്ട് തന്നെ നല്ല വാൾ പേപ്പേഴ്സ് നല്ല കാറ്റലോഗുകൾ പരിശോധിച്ച് നല്ല ബ്രാൻഡിൽ നിന്ന് തന്നെ പരിശോധിച്ച് ചെയ്താൽ ഒരുപാട് കാലം നമുക്ക് ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കളറുകൾ ഫെയ്ഡ് ആവാതെയും ഡ്യൂറബിൾ ആയിട്ടും പെട്ടെന്ന് തന്നെ ഇളകിപ്പോരാതെയും ഒക്കെ നിലനിൽക്കാൻ ഏറ്റവും നല്ല ബ്രാൻഡിൽ നിന്ന് തന്നെ വാൾ പേപ്പേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ വാൾ പേപ്പേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.